എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഷർട്ടിൻ്റെ അളവ് എടുക്കുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. ഇത് ഷർട്ട് നിവർത്തിയിടാം. ഇവിടെ ഒരു ബട്ടൺസ് അഴിക്കാം. അപ്പോൾ ഷർട്ടിൻ്റെ ഇറക്കമാണ് ആദ്യം എടുക്കുക. അതിവിടെ ഈ ഷോൾഡറിൻ്റെ ഈ പോയിൻ്റിൽ നിന്നാണ് എടുക്കുക. ഇവിടെ കറക്റ്റായിട്ട് ടേപ്പ് വയ്ക്കുക, എന്നിട്ട് അതിങ്ങനെ അളന്നെടുക്കുക. ഇപ്പോൾ ഇതിൽ 28 ഇഞ്ചാണ് ഇറക്കം വരുന്നത്. അപ്പോൾ ഈ ഇറക്കം ഇവിടെ 28 ഇഞ്ച് എഴുതുക. അപ്പോൾ അതേപോലെ 28 ഇഞ്ച് എഴുതുക. അതിനുശേഷം നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഈ ചെസ്റ്റ് റൗണ്ടാണ് എടുക്കേണ്ടത്. ഷർട്ടിൽ നിന്നാണെങ്കിൽ ഈ അളവ് നിർബന്ധമില്ല. കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പട്ടിക്കുള്ള എക്സ്ട്രാ എണ്ണം, തയ്യത്തുമ്പ എക്സ്ട്രാ എണ്ണം, അത് നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇവിടെ ചെസ്റ്റിൻ്റെ വണ്ണാണ് എടുക്കേണ്ടത്. അത് നമുക്ക് ഇവിടെ തൽക്കാലം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ചെസ്റ്റ് വണ്ണ നമുക്ക് ആകെ ഉപയോഗമുള്ളത് ഈ കൈ വെട്ടുന്ന സമയത്ത് കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ചെസ്റ്റിൻ്റെ 8 ×1 - 1/2 ഇഞ്ചാണ് നമ്മൾ കുഴിച്ച് വെട്ടുക. അപ്പോൾ ഇത് നമ്മളൊരു ആവറേജ് വെച്ചാൽ മതി. ഷർട്ടിൽ നിന്നാണ് അളവെടുക്കുന്നതെങ്കിൽ ഒരു ആവറേജ് വയ്ക്കുക. ഒരു 4 ×4 ഇഞ്ചൊക്കെ കുഴിച്ച് വെട്ടിയാൽ മതിയാവും. അടുത്ത് എടുക്കേണ്ടത് ഷോൾഡറാണ്. അതിങ്ങനെ തിരിച്ചെടുക്കുക. ഷോൾഡറിൻ്റെ ഇവിടെയല്ല എടുക്കേണ്ടത്, ഈ മുകൾ വശം എടുക്കുക. അപ്പോൾ ഇത് വന്നിട്ട് 19.5 ഇഞ്ചുണ്ട്. 19.5 ഇഞ്ച് ഇതുപോലെ എഴുതി വയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ കയ്യറ കൊടുക്കുക. ഇവിടെ നിന്ന് ഇതുവരേക്ക്, അതായത് ഈ കഫും കൂടെ ചേർത്തിട്ടാണ് എടുക്കേണ്ടത്. ഇതിപ്പോൾ 25.5 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ ആ 25.5 ഇഞ്ച് ഇവിടെ എഴുതുക. അതിനുശേഷം കൈയിൻ്റെ ലൂസ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നത് ആം ഹോളാണ്. ആം ഹോളിൻ്റെ അളവ് വേണ്ട, ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇത് 9.25 വരുന്നുണ്ട്. അപ്പോൾ 18.5 ഇഞ്ച് കൈലൂസ്. അതിനുശേഷം എടുക്കേണ്ടത് ഇവിടെ ഈ കാജാപ്പട്ടി സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ഇതുവരേക്കുള്ള അകലം. അപ്പം ഇതിൽ വന്നിട്ട് 11.5 ഇഞ്ചാണ്. ആ 11.5 ഇഞ്ച് ഇവിടെ എഴുതാം. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഡബിൾ തൈലാണ് വരുന്നത്. ഈ ഡബിൾ തൈല് ഇങ്ങനെ മടങ്ങിയിട്ട് ഇത് ബാക്ക് വശത്തേക്കാണ് പോവുക. ഡബിൾ തൈല് ബാക്കിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഫസ്റ്റിലത്തെ തയ്യൽ വരേക്കുള്ള അകലമാണ് നമ്മൾ 11.5 എടുത്തത്. അത് ശ്രദ്ധിക്കുക. അതിനുശേഷം എടുക്കേണ്ടത് കോളറിൻ്റെ ചുറ്റളവാണ്. കോളർ ഇങ്ങനെ നിവർത്തി വച്ചിട്ട് ഇവിടെ നിന്ന് ഇതുവരേക്ക് എടുക്കുക. അപ്പോൾ ഇത് 15 ഇഞ്ചാണ്. അതായത് ബൈൻ്റെ അല്ല, കോളറിൻ്റെ ബോട്ടം ഇവിടെയാണ് അളവെടുക്കേണ്ടത്. അപ്പോൾ ഇത് 15 ഇഞ്ച്. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുകയാണെങ്കിൽ കഴുത്ത് വണ്ണം ടൈറ്റായിട്ട് എടുക്കുക, എന്നിട്ട് 1 ഇഞ്ച് കൂടുതൽ എടുക്കുക. അല്ലെങ്കിൽ കഴുത്ത് വണ്ണം അളക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു വിരൽ വെച്ചിട്ട് എടുത്താലും മതി. ഇനി അടുത്തത് ഈ കഫിൻ്റെ നീളമാണ്. കഫിൻ്റെ നീളം ഇവിടെ നിന്ന് ഇതുവരേക്കും, ഇപ്പോൾ ഇതിൽ 9.5 ഇഞ്ചാണ്. ആ 9.5 ഇഞ്ച് ഇവിടെ എഴുതുക. അതേപോലെ ഇതിൻ്റെ വീതി, വീതി 3 ഇഞ്ചാണ്. ഈ 3 ഇഞ്ച് ഇവിടെ എഴുതുക. ഇതെല്ലാം നമ്മൾ കസ്റ്റമറോട് ആവശ്യത്തിനനുസരിച്ച് ചോദിച്ചിട്ട് വീതി കുറയ്ക്കുക കൂട്ടുകയൊക്കെ ചെയ്യാം. അതുപോലെ പിന്നെ വേണ്ടത് ബോട്ടം ഇതേപോലെ ഷേപ്പ് വേണോ, ലൈറ്റ് ആയിട്ടാണോ വേണ്ടതെന്ന് നമ്മൾ ചോദിച്ചെഴുതുക. ഇതിപ്പോൾ ഷേപ്പാണ്. ഇപ്പോൾ ഇതിന് ലിബർട്ടി എന്ന് പറയും, ചിലർ വി ഷേപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ലിബർട്ടി എന്ന് എഴുതാം, ലിബർട്ടി. അതുപോലെ പിന്നെ വേണ്ടത് നമ്മൾ ഈ പോക്കറ്റിൻ്റെ സൈസും കൂടെ അളന്ന് എഴുതാം. ഇതിപ്പോൾ 5¼, 5¾ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പോക്കറ്റിൻ്റെ സൈസ് കൂടെ അളന്നെഴുതുക. അതുപോലെ തന്നെ കോളർ പോയിൻ്റ്, അതേപോലെ കോളറിൻ്റെ വീതിയെല്ലാം നമ്മൾ കസ്റ്റമറോട് ചോദിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചാണ് വയ്ക്കുക. അപ്പോൾ ഇത്രയും അളവാണ് നമുക്ക് വേണ്ടത്, ഇറക്കം, ചെസ്റ്റ് വണ്ണം,
പിന്നെ ഷോൾഡർ കയ്യിറക്കം കൈ ലൂസ് ബോഡി ലൂസ് കോളർ കഫ് നീളം കഫിൻ്റെ വീതി പിന്നെ ബോട്ടം ഷേപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ട് എഴുതുക അതേപോലെ പോക്കറ്റിൻ്റെ മെഷർമെൻറ്റ് കോളറിൻ്റെ മെഷർമെൻറ്റ് ഇത്രയാണ് നമുക്ക് ഷർട്ട് കട്ട് ചെയ്യാൻ ആവശ്യമുള്ളത് ഇനി ബോഡിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് അളവെടുക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് ഇടാം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക